हाय फ्रेंड्स चोला होम स्वागत एलकूरी वीडियो स्वागत पर नाम संसा नामेल टूथपेस्ट उपयोग पलिदर नाम टूथपेस्ट उपयोग ऐर टूथपेस्टा ना प्रधानमंत्री उपयोग नामेतर टूथपेस्ट उपयोग अब नमुक उपकार नाम वीडियो उद्देशिक इन कुछ क्यों याग्रह अलमे क्यों നമ്മൾ ഒരു ടൂത്ത്പേസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങിയ ടൂത്ത്പേസ്റ്റ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ടൂത്ത്പേസ്റ്റ് ആണോ എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് എന്താ അങ്ങനെ സംശയം തോന്നുന്നത് ഇങ്ങനെ സംശയം തോന്നേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എല്ലാവരും ചിലരൊക്കെ വിചാരിക്കുക ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടൂത്ത്പേസ്റ്റ് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണോ എന്നുള്ളതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത് കാരണം നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കോൾഗേറ്റ് ഉണ്ടോ എന്നുള്ളതാണ് കോൾഗേറ്റ് ഒരു കമ്പനിയുടെ പേരാണ് എന്നുള്ളത് നമ്മൾ പല ആൾക്കാർക്കും അറിയുക പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടൂത്ത്പേസ്റ്റിന് പകരമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പേരായിട്ട് കോൾഗേറ്റ് മാറിയിട്ടുണ്ട് എന്നാൽ ഈ കോൾഗേറ്റ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ടൂത്ത്പേസ്റ്റ് എന്നുള്ള രീതിയിൽ ഡാബർ ഉപയോഗിക്കാറുണ്ട് വിക്കോ അതിലെ ക്ലോസപ്പ് ഇതൊക്കെ ടൂത്ത്പേസ്റ്റുകൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതൊന്നും കോൾഗേറ്റിൻ്റെ കമ്പനി സാധനങ്ങളല്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ ടൂത്ത്പേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേറെ കോൾഗേറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഒരു കടയിൽ കയറി ടൂത്ത്പേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും ചില ആൾക്കാരുടെ പരസ്യം കണ്ടിട്ടായിരിക്കും മിക്കവാറും ടൂത്ത്പേസ്റ്റ് ഓർഡർ ചെയ്യുക ടൂത്ത്പേസ്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കടയിൽ പോയിട്ട് ടൂത്ത്പേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ കോൾഗേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവർ കമ്പനിക്കാരന് ഏറ്റവും നല്ല ടൂത്ത്പേസ്റ്റ് ആയിരിക്കും തരിക അപ്പോൾ നമ്മൾ ടൂത്ത്പേസ്റ്റ് എടുക്കുമ്പോൾ ടൂത്ത്പേസ്റ്റ് പ്രധാനമായിട്ടും ഇതിൽ എഴുതിയിട്ടുണ്ടാവുക ഏതൊക്കെ തരത്തിലുള്ള ടൂത്ത്പേസ്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് കടക്കാരനല്ല തീരുമാനിക്കുന്നത് പക്ഷേ കടക്കാരനായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ടൂത്ത്പേസ്റ്റ് എടുത്തു തരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ കൂടി ചോല ഹോമിലേക്ക് സ്വാഗതം ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ടൂത്ത്പേസ്റ്റിൽ ഒരുപാട് സംഗതികൾ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും എല്ലാവരും വായിച്ചു നോക്കിയിട്ടൊന്നും ആയിരിക്കില്ല ടൂത്ത്പേസ്റ്റ് വാങ്ങിക്കുക ടൂത്ത്പേസ്റ്റ് വാങ്ങുന്നവരാരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല ടൂത്ത്പേസ്റ്റ് സാധാരണ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒരു ടൂത്ത്പേസ്റ്റ് തരോ അല്ലെങ്കിൽ കോൾഗേറ്റ് തരോ എന്ന് മാത്രമാണ് ചോദിക്കാറുള്ളത് എന്നാൽ കുറച്ച് കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രായം അതിൽ പരിഗണിക്കണം എന്നുള്ളതാണ് അതായത് നമ്മൾ പ്രധാനമായിട്ടും 5 വയസ്സിന് താഴെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടൂത്ത്പേസ്റ്റ് കൊടുക്കേണ്ടതില്ല കാരണം ടൂത്ത്പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ അത് മധുരമായിരിക്കും ആ മധുരമാകുമ്പോൾ അവരത് വയറ്റിലേക്ക് കഴിക്കും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടൂത്ത്പേസ്റ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ് അത് തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അത് ഒരു മധുരമുള്ളതാകുമ്പോൾ തീർച്ചയായിട്ടും അകത്തോട്ട് കഴിക്കും അകത്തോട്ട് കഴിക്കുന്ന സമയത്ത് സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ടൂത്ത്പേസ്റ്റിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ചേർത്തിട്ടാണ് അതുണ്ടാക്കുന്നത് അതിൽപ്പെട്ട ഒരു കെമിക്കലാണിത് ഇത് നിരന്തരമായി കുട്ടികളുടെ വയറ്റിൽ പോവുകയും അത് മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു തരത്തിലും ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിക്കാൻ കൊടുക്കരുത് ടൂത്ത്പേസ്റ്റ് ഇല്ലാതെ പല്ല് തേച്ചാൽ മതി ഒരു പല്ല് വരുമ്പോൾ തന്നെ ആളുകൾ വലിയ ബ്രഷുകളൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ പല്ല് ക്ലീൻ ആക്കിയിരിക്കാനും കറുത്ത പല്ലുകൾ കാണാൻ ആഗ്രഹിക്കാത്ത ആളുകളൊക്കെയാണ് മിക്കവാറും ഉണ്ടാവുക അപ്പോൾ കുട്ടികൾക്ക് കറുത്ത പല്ല് കണ്ടു കഴിഞ്ഞാൽ അത് മോശമായ സംഗതിയാണ് എന്ന് വിചാരിച്ചിട്ട് പലരും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൂത്ത്പേസ്റ്റ് ഉപയോഗിപ്പിക്കാനും അത് ഉപയോഗിച്ച് പല്ല് തേക്കാനും നിർബന്ധിക്കാറുണ്ട് ദയവചെയ്ത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കേണ്ടതില്ല അത് അവരുടെ അവർ അത് തുപ്പിക്കളയാൻ ആഗ്രഹിക്കുന്ന ഉപരിയായിട്ട് അത് മധുരമുള്ളതായതുകൊണ്ട് തന്നെ അകത്തോട്ട് കഴിക്കുമ്പോൾ അവർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അത് കുട്ടികൾക്ക് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കാൻ കൊടുക്കരുത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില പരസ്യങ്ങളൊക്കെ സെൻസോഡൈൻ അതുപോലെ കോൾഗേറ്റ് സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് നമ്മൾ ചൂടുള്ള ഭക്ഷണം കഴിച്ചാലും തണുത്തുള്ള ഭക്ഷണം കഴിച്ചാലും ഒക്കെ നമ്മൾ പല്ല് സെൻസിറ്റീവ് ആയിട്ട് പ്രതികരിക്കുകയും ആ സെൻസിറ്റീവായി പ്രതികരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പല്ലിന് കേടുണ്ട് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കണം എന്ന് നമ്മളെ ആരൊക്കെയോ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്
അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ആ പരസ്യത്തിലെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ നിർബന്ധിതരാകരുത്. കടയിൽ പോയിട്ട് നമ്മൾ സെൻസോർ ഇന്നോ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതിന് ഇങ്ങനൊരു സംഭവം ഉണ്ട്, എൻ്റെ പല്ലിന് ഇത്തരത്തിലുള്ള പുളിപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ തണുത്ത ഭക്ഷണം കഴിക്കുമ്പോഴും ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും പല്ലിന് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്, അതിനെന്തായിരിക്കും പരിഹാരം എന്നുള്ളത് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് ഒരു ഡോക്ടറെ കാണിച്ച് അതിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അത് ശരീരത്തിന് കേടാണ്. ആ ടൂത്ത്പേസ്റ്റുകൾ പ്രധാനമായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ടൂത്ത്പേസ്റ്റുകൾ കൊടുക്കരുത്. ഈ ഡോക്ടർ നിർദ്ദേശിച്ചാൽ പോലും കമ്പനി അനുവദിക്കുന്നില്ല. ഓരോ ടൂത്ത്പേസ്റ്റിൻ്റെ മുകളിലും എഴുതിയിട്ടുണ്ട് ബിലോ 12 ഇയേഴ്സ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകൾ ഇറക്കുന്ന ഒരു കമ്പനിയും ആവശ്യപ്പെടുന്നില്ല ഇത്തരത്തിലുള്ള 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ടൂത്ത്പേസ്റ്റുകൾ ഒരു കാരണവശാലും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതായത് ഒരു പല്ല് പറിഞ്ഞ് അടുത്ത പല്ല് പുതിയ പല്ല് വരുന്നവരാണ് അവർ, 12 വയസ്സൊക്കെ ആകുമ്പോഴേക്കെ എല്ലാ പല്ലുകളും പറഞ്ഞിട്ട് പുതിയ പല്ലുകൾ വരാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള പല്ല് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ നല്ല ടൂത്ത്പേസ്റ്റ് സെൻസോഡൈൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ വില കൂടിയ ടൂത്ത്പേസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് ഞാൻ ഉപയോഗിക്കണം എന്നുള്ള സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടോ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകൾ വാങ്ങിക്കൊടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. നാലാമത്തെ പോയിൻ്റ്, പ്രധാനമായിട്ടും നമ്മൾ ടൂത്ത്പേസ്റ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഇത് എത്രത്തോളം കെമിക്കൽ ഉണ്ട് എന്നുള്ളത്. ആ കെമിക്കൽ ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നതിന് ഒരു പച്ച മാർക്കിൽ, പച്ച റൗണ്ടിൽ ഒരു സ്ക്വയർ ഉണ്ടാവും. അങ്ങനെ കാണിച്ചാൽ അത് വെജിറ്റേറിയൻ ടൂത്ത്പേസ്റ്റ് ആണെന്ന് അതിനർത്ഥമുള്ളൂ, അതിൽ കെമിക്കൽ ഇല്ല എന്നല്ല. എന്നാലും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ കെമിക്കൽ കൂടുതലായിട്ടുള്ള ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുകയും ഇത്തരത്തിലുള്ള കുറച്ചും കൂടി നാച്ചുറലായിട്ട് കുറച്ചും കൂടി വെജിറ്റേറിയൻ ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കൂടുതൽ കെമിക്കലുള്ള പ്രോഡക്റ്റുകൾ നമ്മളും സാധാരണക്കാരായ ആൾക്കാർ, അതായത് 12 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നതും അത്രത്തോളം നല്ലതല്ല. ഇതൊക്കെ ടൂത്ത്പേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ദിവസത്തിൽ 2-3 തവണയൊക്കെ നമ്മൾ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കൂടുതൽ സമയം ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നപ്പോൾ നമ്മൾ ടൂത്ത്പേസ്റ്റ് ഒരു ബ്രഷിൻ്റെ മുകളിൽ മുഴുവനായിട്ടും വരുന്ന രീതിയിലാണ് മിക്കവാറും നമ്മൾ പരസ്യത്തിൽ കാണാറുള്ളത്. എന്നാൽ ടൂത്ത്പേസ്റ്റ് നമുക്ക് അത്രത്തോളം ആവശ്യമില്ല, വളരെ തുച്ഛമായ രീതിയിലുള്ള ടൂത്ത്പേസ്റ്റ് നമുക്ക് പല്ല് തേക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലെ ഒരു ബ്രഷിനകത്തുള്ള ആ ബ്രഷിൻ്റെ നാരുകളുള്ള ആ ഭാഗം മുഴുവനായിട്ട് ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കേണ്ടതില്ല. കുറച്ച് മാത്രം എടുത്തിട്ട് പല്ല് തേക്കുക. ആ പല്ല് തേക്കുമ്പോൾ തന്നെ നമ്മൾ ദിവസത്തിൽ 3-4 പ്രാവശ്യം പല്ല് തേക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പല്ല് തേക്കുന്നത് നല്ലതാണ്, എന്നാൽ പല്ല് തേക്കുമ്പോൾ കൂടുതലായിട്ട് ടൂത്ത്പേസ്റ്റ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ആ പല്ലിന് കേടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് പല്ല് അങ്ങനെ ഉറച്ച് തേക്കുന്ന ആൾക്കാരുകൾക്കൊക്കെ അവർക്കൊക്കെ മിക്കവാറും ഭാവിയിൽ ആ പല്ലിൻ്റെ മോണ തേയ്മാനം സംഭവിക്കുകയും ആ പല്ല് നഷ്ടപ്പെടാനും പല്ല് പെട്ടെന്ന് പറഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. വളരെ മാർദ്ദവത്തോടു കൂടി, എന്നാൽ അമർത്തി പല്ല് തേക്കാതിരിക്കുക. അങ്ങനെ അമർത്തി പല്ല് തേക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പല്ലിൻ്റെ മോണക്ക് കംപ്ലൈൻറ്റ് വരികയും ആ കംപ്ലൈൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭാവിയിൽ പല്ല് പെട്ടെന്ന് ഇളകിപ്പോകാനും പറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ പല്ല് തേക്കുക. അമർത്തി നല്ല ശക്തമായ രീതിയിൽ അമർത്തി പല്ല് തേക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ്, ഇത്രയും പോയിൻസാണ് പല്ല് തേക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 പോയിൻസുകൾ. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയുമായി നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാം.